ഞങ്ങൾ 2018 സിനിമ കാണാൻ വേണ്ടി വന്നാണ്. ഞങ്ങൾ ഫറോക്ക് മല്ലികയാണുള്ളത്. ഭയങ്കര ക്രൗഡാണ്. നമ്മളെ ജഗ്ഗുബായി നമ്മളെ കൂടെ ഉണ്ട്. പൃഥ്വിരാജിന്റെ അല്ല, സുരേഷ് ഗോപി കൂടാണ്. ടിക്കറ്റ് ആരല്ല, ടിക്കറ്റ് ആരല്ല. ടിക്കറ്റ് ഇതൊക്കെ സിനിമ കാണാൻ വന്ന ആൾക്കാരാണ്. ഞാൻ 100 വട്ടം പറഞ്ഞിപ്പോ ഇവിടെ സിനിമ ഏകദേശം തുടങ്ങാനായി. ടിക്കറ്റ് അപ്പളെ ഫോണ് കളി തുടങ്ങി. ഞാനും ജോയോടട്ടെ, ജോയോടട്ടെ. അപ്പൊ ഗൈസ് ഇനി സിനിമ കണ്ടിട്ട് കാണാം. Hours later. അങ്ങനെ ഗൈസ് ഞങ്ങൾ 2018 സിനിമ കണ്ടു. എന്നാ റിവ്യൂ പറ, റിവ്യൂ പറ, റിവ്യൂ പറടി. ഇജ്ജി കാര്യം പറ, റിവ്യൂ പറ, റിവ്യൂ എടുക്കാ വെച്ചെന്നെ വ്ലോഗ് എടുക്കാറേ. പറയ് പ്രേക്ഷകര് ആകാംക്ഷയോടെ കാത്തി. ഏ എന്റെ പോലെ കുട്ടി പെരും കരച്ചിലെ കിട്ടതി. പറയും പറയും, സൗണ്ടൊക്കെ സൗണ്ടൊക്കെ പറഞ്ഞു പറഞ്ഞു. എന്റെ മോത്തിക്ക പറഞ്ഞു. എന്റെ സിനിമ അമ്മുവിന്റെ വാദം എനിക്ക് വെട്ടുന്നുള്ളൊരു അടിപൊളി പാടും. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്ക് പോലെ നിന്നുകളും. അവൻ ഫീൽ ചെയ്ത് പടം കാണാറില്ല. ഇവനൊന്നൊരു കഴിപ്പില്ല. ഞങ്ങൾക്ക് കഴിഞ്ഞു കഥ അറിഞ്ഞു. അങ്ങനെ ഗൈസ് ഞങ്ങൾ 2018 സിനിമ കണ്ടിറങ്ങി. ഇപ്പർ ആൻഡ് ബ്രില്ലിയന്റ് പടം, ഹാർട്ട് ടച്ചിങ്. ശരിക്കും നമ്മൾ ആ പ്രളയത്തിലായി പോയില്ലേ. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി ഉറപ്പായിട്ട് കാണാം. ഒളിപ്പുള്ള കരയാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഈ സിനിമ കണ്ടപ്പോ നമുക്ക് കൊറേ മെമ്മറീസ് വന്നു. ഈ 2018 ഞങ്ങള് കോളേജിന്ന് ട്രിപ്പ് കർണാടകയിൽ, അത് രണ്ടാമത്തെ പ്രളയത്തിന്റെ ടൈമിൽ. രണ്ടാമത്തെ പ്രളയത്തിൽ നമ്മൾ ഇവിടെ ഞങ്ങള് കർണാടകയിൽ, കർണാടകയിലെ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു. പിന്നെ നമ്മളാ ഞങ്ങൾ 5 ദിവസം അവിടെ കർണാടകയിൽ പെട്ട്, പിന്നെ കേരളത്തിലേക്ക് വരാൻ പറ്റൂ, കേരളത്തിലേക്ക് വരാൻ പറ്റൂലായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മള് മറ്റേ ബൈപ്പാസിലൂടെ വന്നപ്പോ രണ്ട് സൈഡും വെള്ളം പൊങ്ങി ആകെ സീനായി. ആരെയും കിട്ടണേ നമുക്കിതിൽ കാണിക്കാം. മരം മുറിക്കണ ആ വീഡിയോ ആരെല്ലാം. ഓ അതൊക്കെ ഉണ്ട് ആലോചിച്ചിട്ടോ. അപ്പൊ നമ്മള് കേരളം, നമ്മള് 2018 പറ്റി രണ്ടോ അടിപൊളി പടം.
ഇവിടത്തെ അവസ്ഥ എന്തേനോ? സുമീഷ് എപ്പോഴാ അടിപൊളി പടം. പടത്തിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്ത് വെച്ച് നല്ല റിവ്യൂ പോയി കാണാം. റിവ്യൂ കാണേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് പോയി സിനിമ കാണാൻ പോരാ, ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഡയറക്ടർ ആ ഫിലിം ഷൂട്ട് ചെയ്യാൻ അങ്ങനെ ഒരു കണ്ട വിഷ്വലൊക്കെ ഇല്ലേ, അതൊക്കെ VFX കുറച്ചിട്ട് അങ്ങനെ ഒരു സെറ്റ് ഇട്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. എന്തായാലും ആ വർക്ക് ചെയ്തത് പിന്നെ നമ്മളെ സുമീഷിന്റെ പെരുന്നാളാണ്. അപ്പൊ ഞാനിന്റെ ഫുഡ് അടി കൂടി ഉണ്ട്. ഉമ്മാരൊക്കെയാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ബ്രോ. ഗൈസ്, അപ്പൊ ഇന്ന് സുമീഷിന്റെ പിറന്നാളിന്റെ ചെലവാണ്. അപ്പൊ ഞങ്ങള് സിനിമ ഉണ്ട് വരാട്ടോ, 2018 ജി കണ്ടോ? വേണ്ട, ഒന്നില്ല ഒന്നില്ല, വേണ്ട വേണ്ട വേണ്ട. കഥേന ട്വിസ്റ്റ് പറഞ്ഞെടുത്ത് സൂപ്പർ ക്ഷേത്രിയാണോ?